അപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അത്രയും സൂപ്പർ റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഒരു പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു സൂത്രം ചെയ്യാൻ പോകട്ടെ. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ, നമുക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വേറെ ചെലവുകളോ ഒന്നുമില്ല. നമുക്ക് എന്തായാലും വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലമാവാണ്. അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ടകളായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ കസ്തൂരി മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് മതി കേട്ടോ. എനിക്ക് സാധാരണ മഞ്ഞൾ കസ്തൂരി മഞ്ഞളൊക്കെ കുറച്ചൊരു പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി അല്പം കൂടി കൂടുതൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ച് വെച്ചതാണ്. ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കേട്ടോ. അത് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ മതി. ഞാൻ നിങ്ങൾക്ക് ഇത് ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ അളവ് കുറച്ചും കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും ഓറഞ്ചിൻ്റെ പൊടി നമുക്ക് സൂപ്പറാണ്, നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് കുറച്ച് അല്പം മതി, ഒരു കൺസിസ്റ്റൻസി. അപ്പം ഞാൻ പുളിപ്പുള്ള തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു തക്കാളി, ഞാനൊരു കുഞ്ഞൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ ഇതിൻ്റെ ഒരു നീരും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അടിക്കൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഇതിൻ്റെ നീര് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഇനി ഇത് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് നമ്മൾ ഇന്നൊരു സൂത്രമാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ ചെറിയ രീതിയിൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹണി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഓയിലി സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു അല്പം ഹണിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹണി നമുക്ക് കുറച്ച് തന്നെ മതി കേട്ടോ, അല്പം തന്നെ മതി. അപ്പോൾ ഇത്ര മതി. ഇനി ജസ്റ്റ് അപ്പോൾ നമുക്ക് ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. ശരിക്കും നല്ലൊരു പാക്ക് ഇട്ട ആ ഒരു ഫേസൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആവാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പാക്ക് റെഡി ആയിട്ടുണ്ട്. സ്കിന്നൊക്കെ നന്നായിട്ട് അല്ല സോറി, ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിരിക്കാം കേട്ടോ. ഇനി നമുക്ക് സാധാരണ പോലെ നമുക്ക് എങ്ങനെയാണ് ഫേസ് നമ്മൾ പാക്ക് ഇടുന്നത് അതുപോലെ നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ഇങ്ങനെ കുറച്ച് നേരമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ളായിട്ടുള്ള നമുക്ക് ഇതിന്റെ ആ ഒരു ഗുണം കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൂത്രപ്പണി ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിലും കയ്യിലും ഒക്കെ ഇടാം കേട്ടോ. അപ്പൊ ഞാനിത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞാൻ എല്ലായിടത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഫേസിൽ മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അപ്പൊ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തത് കുറച്ചും കൂടി വേണമെങ്കിൽ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എല്ലായിടത്തും ഏകദേശം പൊട്ടെടുത്ത് നോക്കട്ടെ. ഏകദേശം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ആ സൂത്രപ്പണി ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കേട്ടോ, ഇതുപോലത്തെ ഫേസ് വാഷ് കഴിഞ്ഞതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷിന്റെ ഈ ഒരു മൂടി മാത്രമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഇതുപോലെ ഒരു ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ടും ഇത് നമ്മുടെ ഫേസിലോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് മാക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഏതൊരു പാക്ക് ആയാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ നന്നായിട്ടും ഫേസിൽ നന്നായിട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പാക്ക് ബാക്കി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആക്കുമ്പോൾ കണ്ടോ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആവും. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കണ്ടോ. ഇങ്ങനെ ചെയ്യാം.
ജസ്റ്റ് നന്നായിട്ടും എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഒരു മസാജിങ് കിട്ടുന്ന എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അധികം ഓവറായിട്ട് ചെയ്യണ്ട, ഇങ്ങനെ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക. കഴുത്തിലായാലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. കുളിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ക്രബ്ബ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കഴുത്തിലൊക്കെ നിങ്ങൾക്ക് ഈ എന്താ പറയുക കഴിഞ്ഞതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കേട്ടോ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ, ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടിയും വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ പാക്ക് ഒന്നും കൂടിയും ഒരു പോട്ടും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഇത് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഉണങ്ങിയതിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് നമ്മുടെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അധികം ഡ്രൈ ആവാൻ നിങ്ങൾ നിൽക്കരുത് കേട്ടോ. ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിയാൽ നമുക്ക് ഭയങ്കര സ്കിൻ കുറച്ചും കൂടി ഇങ്ങനെ വലിഞ്ഞു മുറുകും. അപ്പൊ കുറച്ച് അതിനേക്കാളും മുന്നേ തന്നെ നിങ്ങൾ ഏതൊരു പാക്കായാലും നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോ റിമൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് കാണാം. അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല സുഖമാണ് കേട്ടോ. കളയാനും സുഖമാണ്, പിന്നെ അധികം വെള്ളവും ചെലവാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ശരിക്കും നല്ലൊരു എന്താ പറയാ റെഡിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ ഒരു ഡിഫറൻസ്. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അത്രയും സൂപ്പർ റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ടാൽ മതി കേട്ടോ. കൂടുതലായിട്ട് ഇടണ്ട ഈ. അപ്പൊ നമുക്ക് കണ്ടോ ശരിക്കും നല്ല ബ്രൈറ്റനിങ് എഫക്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി പാക്കാണ്. എന്തായാലും മിസ് ചെയ്യാതെ ട്രൈ ചെയ്യാം കേട്ടോ. ബൈ.